ഇലന്തൂരിൽ നിന്ന് നരബലി കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പൈശാചിക പ്രവൃത്തി വിവരിച്ചു പ്രതി ലൈല. പത്മയുടെയും റോസ്ലിന്റെയും ആന്തരികാവയവങ്ങൾ കുക്കറിൽ വേവിച്ചതായി ലൈല പോലീസിനോട് സമ്മതിച്ചു. ഒപ്പം തന്നെ ഈ നരബലിക്ക് മുൻപ് മറ്റു രണ്ട് സ്ത്രീകളെ കൂടി അപകടപ്പെടുത്താൻ ഇവർ ശ്രമിച്ചതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട പല സംഭവവികാസങ്ങളും ഇലന്തൂരുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. സുജുവുണ്ട് നമ്മോടൊപ്പം. സുജു, നരബലിക്ക് മുൻപ് മറ്റു രണ്ട് സ്ത്രീകളെ കൂടി ഇരയാക്കാൻ ഈ പ്രതികൾ ശ്രമിച്ചു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത്. ഒരു ലോട്ടറി കച്ചവടക്കാരിയായ സ്ത്രീയും മറ്റൊന്ന് ഇവരുടെ വീട്ടിൽ ജോലിക്ക് എത്തിയ ഒരു സ്ത്രീയുമാണ് അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അതായത് ഇവർ ഇതിനായുള്ള ശ്രമങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ് അന്വേഷണ സംഘത്തിന്. മനു, തീർച്ചയായിട്ടും ഏറ്റവും പുതിയ വിവരങ്ങൾ അത് തന്നെയാണ്. രണ്ട് സ്ത്രീകൾ കൂടെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. രണ്ട് സ്ത്രീകളിൽ ഒരാൾ ലോട്ടറി വിൽപ്പനക്കാരിയായ പത്തനംതിട്ട സ്വദേശിയാണ്. മറ്റൊരാൾ പന്തളത്ത ഏജൻസി വഴി ഇവരുടെ വീട്ടിൽ ചികിത്സാ കേന്ദ്രത്തിൽ സഹായത്തിനെത്തിയ സ്ത്രീയാണ്. അങ്ങനെ രണ്ട് സ്ത്രീകളെയാണ് ഇതിനു മുമ്പ് അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് വിവരം ലഭിക്കുന്നു. അതിൽ പത്തനംതിട്ട സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരിയെ 9 മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊപ്പം ഈ ലോട്ടറി വിൽപ്പനക്കാരിയെ വീട്ടിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവർ നമ്മോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ബുള്ളറ്റിനിൽ. അദ്ദേഹം തത്സമയം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചൊരു കാര്യമുണ്ട്. 9 മാസം കൂടി വന്നത്, 1 വർഷത്തെ താഴെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കണക്കൂടൽ ഇപ്പോഴും ഓർമ്മയിൽ 9 മാസമാണ്. ഈ 9 മാസം എന്നതിൽ ആവർത്തിച്ചു പറയുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ റോസ്ലിൻ എന്ന യുവതിയെ കാണാതാവുന്നത് 3.5 മാസങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെയെങ്കിൽ റോസ്ലിനെ കാണാതാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റോസ്ലിൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് 5.5 മാസത്തിന് മുമ്പ് മാത്രമാണ്, അതായത് 6 മാസത്തിന് മുമ്പ് മാത്രമാണ് പത്തനംതിട്ട സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരിയെ ഈ വൈദ്യന്റെ പവൽ സിംഗിന്റെ വീട്ടിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ഈ ദൃക്സാക്ഷി അല്ലെങ്കിൽ ആ ലോട്ടറി വിൽപ്പനക്കാരി രക്ഷപ്പെടുത്തിയ ആൾ ഇങ്ങനെയാണ് പറയുന്നത്. ഈ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും അവർ എത്തുമ്പോൾ നൈറ്റി വസ്ത്രം ധരിച്ച് ഓടി റോഡിൽ നിൽക്കുകയാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരി. 10 മീറ്റർ അപ്പുറത്ത് ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല എന്ന് സംശയിക്കുന്ന സ്ത്രീയും കണ്ട് ഇരുവരും തമ്മിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ലോട്ടറി വിൽപ്പനക്കാരി പറഞ്ഞ് തന്റെ കൈകാലുകൾ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഈ സ്ത്രീ ലോട്ടറി ക്ഷമിക്കണം ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞത്. അവിടുന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതാൽ ഇതുമായി ബന്ധപ്പെട്ട പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അന്ന് കേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഈ കാര്യം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ലോട്ടറി വിൽപ്പനക്കാരി വിദേശത്താണ്. ഇവരുമായി കൊച്ചി പോലീസ് ബന്ധപ്പെട്ടെന്നും വിവരങ്ങൾ ആരായുന്നതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഹമ്മദ് ഷാഫി ചോദ്യം ചെയ്യുമ്പോഴാണ് പോലീസിന് ലഭിക്കുന്നത്. ഈ ഓട്ടോക്കാരനെ സ്പെഷ്യൽ ബ്രാഞ്ച് അത് പക്സത്തിൽ നിന്നാണെന്ന് അനുമാനിക്കാൻ സാധിക്കുന്നത്. പോലീസ് വിളിച്ച അദ്ദേഹത്തോട് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അത് ഔദ്യോഗികമായി മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമാണോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊക്കെ ഈ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ എന്തായാലും രണ്ട് സ്ത്രീകളിൽ ഒരു സ്ത്രീ ഇതാണ്, മറ്റൊന്ന് പന്തളം സ്വദേശിയായ ഏജൻസി മുഖേന വന്ന അവരും ഇവരുടെ ജോലി മതിയാക്കി പോവുകയായിരുന്നു. കാരണം ചില സംഭാഷണങ്ങൾ, ചില പെരുമാറ്റങ്ങൾ അസ്വാഭാവികതയുണ്ടാകുന്നു, അതും അവരെയും അപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമം നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ തന്നെയാണ് രണ്ട് ആളുകളെയും ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. അതായത് പ്രതികൾ കൂടുതൽ കുറ്റകൃത്യങ്ങളെ കടക്കാൻ ശ്രമിച്ചിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഭാര്യ ലൈല ആകാൻ പുറത്തുനിന്ന് ഒന്ന് ഓട്ടക്കാരൻ അനുമാനിക്കുന്നത്. വീടിനുള്ളിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നതും ഇനി അറിയേണ്ടതായിട്ടിരിക്കുന്നത്. അതായത് മനു, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ പ്രാധാന്യമുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. സുജു, ഇന്നലെ തെളിവെടുപ്പ് നടക്കുകയുണ്ടായല്ലോ. സുജു, ഇന്നലെ അവിടെ വ്യാപകമായി തെളിവെടുപ്പ് നടക്കുകയുണ്ടായി. പോലീസ് നായക് പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് നായ്ക്കളെ അടക്കം കൊണ്ടുവന്നാണല്ലോ ഈ തെളിവെടുപ്പ് നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ട് സംശയാസ്പദമായ എന്തെങ്കിലും മറ്റു കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് കൂടുതൽ ഇരകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. മൃതദേഹ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കിട്ടാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്, അതും പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇന്നലത്തെ തെളിവെടുപ്പിന് ശേഷം നമുക്ക് വ്യക്തമാകുന്നുണ്ടോ? മനു, അതുമായി ബന്ധപ്പെട്ട പോലീസ് പറഞ്ഞ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല. കാരണം കടാവൂർ ഇനത്തിൽപ്പെട്ട മാഴയും മാർഫിയും എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഈ കാര്യത്തിൽ പല സ്ഥലങ്ങളിലും പോലീസ് വിദഗ്ധമായി ഈ നായ്ക്കൊപ്പം തന്നെ ഈ ഇതിനെ സഹായിക്കാൻ വേണ്ടി റോസ്കോന്റെ ഒപ്പം തന്നെ ഈ കുഴിമാന്തുള്ള സോമൻ എന്ന് പറഞ്ഞ തിരുവല്ല സ്വദേശിയും എത്തിച്ചിരുന്നു ഈ തെളിവെടുപ്പിൽ. പക്ഷേ മറ്റു കാര്യങ്ങൾ കിട്ടിയിരുന്ന പോലീസ് പരസ്യമായി തന്നെ പറയുന്നു. എന്നാൽ ഇതിനകത്തൊരു കാര്യമുണ്ട്. ആ കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഇനിയും വരും ദിവസങ്ങളിൽ പോലീസിന്റെ നീക്കമാണ്. കാരണം ഈ നായ എത്തിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കുഴിച്ചു പരിശോധിക്കുവാണെങ്കിൽ അതിലേക്ക് കിടക്കാം. മറ്റൊരു കാര്യം, ഇത് ഫോറൻസിക് പരിശോധന ഏറെ പ്രാധാന്യമാണ്. കാരണം ഈ വീടിനുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടിട്ടുണ്ടോ? ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് രക്തക്കറ, അത് പഴകിയതും അധികം പഴക്കം ചെല്ലാത്ത, ഒരുപക്ഷെ അധികം പഴക്കം ചെല്ലാത്ത നമ്മൾ ഊഹിക്കുന്നത് അല്ലെങ്കിൽ അനുമാനിക്കുന്നത് പത്മയുടെ ആകാം എന്ന കാര്യത്തിലാണ്. ഈ രക്തക്കറകൾ പരിശോധിക്കുമ്പോൾ അത് അതിന്റെ രക്തഗ്രൂപ്പുകളും വരുമ്പോൾ കൂടുതൽ ആളുകളുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് കണ്ടെത്തിയാൽ അത് തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഇവിടെ ആളുകളുടെ ശരീരം അർക്കപ്പെടുകയോ അല്ലെങ്കിൽ മുറിവേൽക്കപ്പെടുകയോ ഉണ്ടെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തുന്നു. മാത്രമല്ല വീട്ടിലെ ഫിംഗർ പ്രിന്റുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുഹമ്മദ് ഷാഫിയുടെ വിരലടയാളം കണ്ടെടുക്കാൻ സാധിച്ചെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല 40-ലും തെളിവുകളാണ് ഇന്നലെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ആയുധം എന്ന് പറയുന്നത്, കൊലയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് 4 വെട്ടുകത്തിയിലാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. ശരി സുജു, വ്യക്തമാണ്. നമുക്ക് ഇനി ഇപ്പോൾ ഉമേഷിലേക്ക് കൂടി പോകേണ്ടത്, കാരണം അവിടെ ഈ തെളിവെടുപ്പ് ഇന്ന് ഈ ഷാഫിയും കൊണ്ട് തെളിവെടുപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഈ ഷാഫിയെ ഇന്ന് തെളിവെടുപ്പിനായി കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ കൊണ്ടുപോകുമെന്ന് അറിയാൻ കഴിയുന്നു. ഒപ്പം തന്നെ ഈ ഭഗവത് സിംഗിനെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം വാങ്ങിയ കടയിൽ തെളിവെടുപ്പിന് കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഇന്നെന്താണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? മനു, തെളിവെടുപ്പിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. ഇന്നലെ ഏതാണ്ട് 7 മണിക്കൂറിലധികം എലന്തൂരിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം അർദ്ധരാത്രിക്ക് ശേഷമാണ്, പുലർച്ചെയോടെയൊക്കെയാണ് പ്രതികളെ കൊച്ചിയിലേക്ക് എത്തിച്ചത്. കൊച്ചിയിലെ 3 പോലീസ് സ്റ്റേഷനുകളായാണ് ഇപ്പോൾ പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത്. സാധാരണ രാവിലെ ആയാൽ പോലീസ് ചെയ്യുന്നത് വിവിധ സ്റ്റേഷനുകളിലുള്ള പ്രതികളെ 3 എറണാകുളം പോലീസ് ക്ലബ്ബിൽ എത്തിച്ച് അവിടെ വെച്ച് ഒന്നിച്ച് ചോദ്യം ചെയ്യുക, പിന്നീട് തെളിവെടുപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോവുക. അതാണ് സാധാരണ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തു വന്നത്. പക്ഷേ ഇന്നിപ്പോൾ പോലീസ് പറയുന്നത് ഇന്നലെ ഈ തെളിവെടുപ്പിനിടെ ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ, മൊഴികൾ എല്ലാം ശരിയാണോ എന്നുള്ളത് വിശദമായി പരിശോധിച്ച് വരികയാണ്. അത് വെരിഫൈ ചെയ്ത ശേഷം ആയിരിക്കും തെളിവെടുപ്പിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ ഈ പ്രതികൾ 3 പോലീസ് സ്റ്റേഷനുകളിൽ തന്നെയാണ് തുടരുന്നത്. 3 പേരെയും ആ 3 സ്റ്റേഷനുകളിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഞാനുള്ളത് കടവന്തറ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഈ മുഖ്യപ്രതിയായ മുഹമ്മദ് ഷാഫി ഉള്ളത്. ഇവിടെ കൊച്ചിയിലെ പരിസര പ്രദേശങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടത് മുഹമ്മദ് ഷാഫിയെയും കൊണ്ടാണ്. കാരണം ഷാഫിയാണ് ഇവിടുന്ന് സ്ത്രീകളെ കയറ്റി എലന്തൂരിലേക്ക് എത്തിച്ചത്. ഏത് ഭാഗത്തു നിന്നാണ് ഈ സ്ത്രീകളെ വാഹനത്തിൽ കയറ്റിയത്, ആ ഭാഗത്തെത്തിച്ചാണ് ഷാഫിയെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടത്. അതിന് പുറമെ ഇവരുടെ ആഭരണങ്ങൾ, ഈ മരിച്ച ശേഷം ഈ മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങൾ ഊരിയെടുത്ത് പണയപ്പെടുത്തിയിരുന്നു, ആ സ്ഥാപനത്തിലും ഷാഫിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് ഇന്നുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷം മാത്രമായിരിക്കും ആ തീരുമാനം പറയുക. അതേസമയം മറ്റ് പ്രതികളെ കൊച്ചിയിൽ തെളിവെടുപ്പ് നടത്തേണ്ട ഒരാവശ്യമില്ല. കാരണം അവർ കൊലപാതകത്തിൽ പങ്കാളികളായവരാണ്. അത് നടന്നത് ഇലന്തൂരിലുമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇനി അവിടെയാണ് എത്തിച്ച് തെളിവെടുപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അത് ഭഗവത് സിംഗിനെയാണ് ഇനി അവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നാണ് അറിയുന്നത്. ഈ ഭഗവത് സിംഗ് ആണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും മറ്റ് കയറടക്കമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയത്. ആ കടകളിൽ എത്തിച്ച് ഭഗവത് സിംഗിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. പക്ഷേ അത് ഇന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിലൊരു സംശയം ഇപ്പോഴുണ്ട്. കാരണം 3 പേരും 3 പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ തുടരുന്നു. അവരുടെ ഈ പറഞ്ഞ മൊഴികൾ ശരിയാണെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരുന്നു. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് കടക്കാനാണ് സാധ്യത. ഇന്ന് മുഴുവൻ ഈ ചോദ്യം ചെയ്യലുമായി പോകാം. തൊട്ടടുത്ത ദിവസങ്ങളായിരിക്കും തെളിവെടുപ്പുണ്ടാവുക. കാരണം അതിനുള്ള സമയം പോലീസിന് ഇപ്പോൾ ഉണ്ട്. കാരണം 12 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. 24-നാണ് ഈ കസ്റ്റഡി അവസാനിക്കുന്നത്. അതിനുള്ളിൽ ഈ പരമാവധി കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് പോലീസിൻ്റെ ലക്ഷ്യം. വളരെ പ്രധാനപ്പെട്ടൊരു തെളിവെടുപ്പ് ഇന്നലെ പൂർത്തിയായതാണ്. അതിൻ്റെ തുടർ തെളിവെടുപ്പുകളാണ് ഇനി വേണ്ടത്. അത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും ആ തീരുമാനത്തിലേക്ക് കടക്കുക. ശരി, ഏതായാലും ഇന്ന് തെളിവെടുപ്പ് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ഇന്നലെ 7 മണിക്കൂറോളം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഏതായാലും വരും സമയങ്ങൾ അതിൻ്റെ തുടർച്ചയുണ്ടാവും. നമുക്ക് ആ സമയത്ത് ആ വാർത്തകളിലേക്ക് പോകാം.